യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്കൊന്ന് കാണണം. ഇന്നിവിടെ അവൾ പ്രസംഗിച്ചതിനൊന്നും മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ടാ ഞാൻ മിണ്ടാതെ നിന്നത്. നാളത്തോടെ നിന്റെ ചേച്ചിയുടെ പത്തി താഴുന്നത് ഞാൻ കൺ കുളിർക്കെ തന്നെ കാണും. നീ നോക്കിക്കോ. ഹാ, എന്തായാലും നാളെ കഴിഞ്ഞാ പിന്നെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കേണ്ടി വരില്ല. നീയായിട്ട് തന്നെ ഇവിടുന്ന് പൊക്കോളും. പിന്നെ ന്യായം പറഞ്ഞു വരാനുള്ള വോയിസ് ഒന്നും നിന്റെ ചേച്ചിക്ക് ഉണ്ടാവില്ല. ഭാമേ, എന്താ ഇത്? നീ ഇവിടുന്ന് കരയണോ? ഹാ, കരയാതെ നോക്ക്. ഭാവന പറഞ്ഞു ഒന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട. അതൊക്കെ എന്റെ ഏട്ടനോടുള്ള ദേഷ്യത്തിൽ പറയുന്നതാ. നിനക്കറിയാലോ എന്റെ ഏട്ടന്റെ സ്വഭാവം. എന്തൊക്കെയാണ് തീരുമാനിക്കുന്നതെന്നോ എന്തൊക്കെയാണ് പറയുന്നതെന്നോ നമുക്കറിയാൻ പറ്റത്തില്ല. പലപ്പോഴും ഞാൻ പേടിച്ചിട്ടാ മറുപടി പറയാത്തത്. എനിക്കറിയാം നിനക്ക് എന്നോട് പരിഭവം ഉണ്ടാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ ചേച്ചി വെല്ലുവിളിച്ചിട്ട് പോയത്? നാളെ തന്നെ 30 പവനും കൊണ്ടുവരാന്ന്. അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാനെന്താ, ഭാവന സ്വന്തമായിട്ട് ജ്വല്ലറി നടത്തുകയാണോ? രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം പോരാ, അത് പരിഹരിക്കുകയും വേണം. ഇപ്പൊ തന്നെ എന്റെ ഏട്ടൻ പരിഭവിച്ചിട്ടാ പോയിരിക്കുന്നത്. ഭാവന ഇത്രയും പറഞ്ഞിട്ടും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ്. നീ തന്നെ പറ, ഞാൻ എന്തു മറുപടിയാ അവിടെ പറയേണ്ടത്? നിന്റെ വല്യച്ഛനെ പോലെ തന്നെയാ എന്റെ ഏട്ടനും. എത്രയൊക്കെ നമ്മൾ തള്ളി പറഞ്ഞാലും വീണ്ടും കയറി വരും. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അഭിയെ ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതാ, അത് കിട്ടാത്തതിലുള്ള ദേഷ്യമാ ഈ കാണിക്കുന്നതല്ല. നീ തന്നെ ആലോചിച്ച് നോക്ക്, ഏട്ടൻ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? എപ്പോഴെങ്കിലും അഭിയുടെയും ശ്രീപ്രിയയുടെയും കല്യാണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞോ? ആ, എന്റെ മുമ്പിൽ വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോ ഞാൻ പിന്നെ എന്താ മറുപടി പറയേണ്ടത്? കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റൂ. ശ്രീപ്രിയയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാവും വീണ്ടും വീണ്ടും ഏട്ടൻ ഇങ്ങനൊരാവശ്യവും പറഞ്ഞു വരുന്നത്.